ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. നമസ്കാരം ഗൈസ്, എല്ലാവർക്കും സാങ്സ് ഗെയിമറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടീം കെ ബി ആറിൻ്റെ ഭാഗത്ത് നിന്ന് റിലീസായ ഈ ഒരു ട്രാഫിക് V6 ട്രാഫിക്കിൻ്റെ, അതായത് കേരള വേർഷൻ 6 ട്രാഫിക് മോഡിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടാണ് ഈ ഒരു ട്രാഫിക് മോഡ് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ള വീഡിയോ, അതായത് ഈ ഒരു ട്രാഫിക് മോഡ് എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നുണ്ടാവും. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ എങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യുക എന്ന് മനസ്സിലാവും. വീഡിയോ കുറച്ച് ലെങ്തിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ട് തരുന്ന ബെല്ലൈക്കൺ അടിച്ചു പൊടിച്ച് അങ്ങനെ നിലക്ക് ഇടുക്കാ ചുടികളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാഫിക് മോഡ് പറയുകയാണ്, നമ്മുടെ കറക്റ്റ് ETS2, അതായത് നമ്മുടെ യൂറോ ട്രക്ക് സിമുലേറ്റർ 2 പോലെ തന്നെ അതേ ഒരു ട്രാഫിക് മോഡാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ഗാരേജൊക്കെ മൊത്തം ഒരു ലൈറ്റ് എത്തുന്ന ഫീലുണ്ട്. അതേപോലെ നമ്മുടെ ഗാരേജിൻ്റെ അടിഭാഗം നമ്മുടെ മറ്റേതിൽ മിററായിരുന്നു, അതായത് അടിഭാഗത്തൊരു മിറർ ഗ്ലാസ് ആയിരുന്നു മറ്റേ ട്രാഫിക് V5. അതേപോലെ തന്നെയാണ് V6 മിററാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോൾ ഈ മിററൊന്ന് മങ്ങിയ പോലെയൊക്കെ ആവുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇതാണ് അശോക് ലെയ്ലാൻഡിൻ്റെ ഒരു BS3 അല്ല, വേറൊരു മോഡൽ സ്റ്റിയറിംഗ് കാര്യങ്ങളാണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജയ്ഗുരുവിൻ്റെ ഈ ഒരു ചെറിയൊരു കട്ടൗട്ടിൻ്റെ സ്ഥാനത്ത് നമ്മുടെ കൊമ്പൻ ദാവൂദായിട്ടുണ്ട്. അത്രയാണ് ഈ ഒരു ട്രാഫിക് മോഡൽ ഇൻറ്റീരിയറിൽ പറയുകയാണ്. ഇത്ര മാത്രമല്ല, ഇനിയും കുറേ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പറയുകയാണെങ്കിൽ കുറേ വർക്കും കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറിൽ. ഈ ഒരു ലിവറി എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ റിലീസ് ചെയ്തിട്ടാണ്. ഈ ഒരു ലിവറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു അടിപൊളി മോഡാണ് ഈ ഒരു മോഡ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രാഫിക് മോഡ് എന്ന് പറഞ്ഞാൽ അത്രക്കും വേറെ ലെവലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ട്രാഫിക് മോഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ല, ഈ ഒരു മിറർ ഇപ്പോൾ മങ്ങിയ പോലത്തെ ഒരു കളറും കാര്യങ്ങളായി മാറിയിട്ടുണ്ട്. എന്തായാലും ഒരു അടിപൊളി ട്രാഫിക് മോഡാണ് ഈ ഒരു മോഡെന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും ഒരു ചങ്ങായി, അതായത് നമ്മുടെ ഡ്രൈവേഴ്സിൻ്റെ സെക്ഷനിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ബയ്യു, അതായത് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് കിട്ടുന്ന ക്യാരക്ടർ, റെഡ് ടീഷർട്ടും അതേപോലെ ഒരു ഗ്രേ പാൻറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷൂവും അതേപോലെ ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് മാസ്കും വെച്ചൊരു ഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ട്. അതാണ് പിന്നെ ഈ ഒരു ട്രാഫിക് മോഡിൽ മാറ്റമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഡ്രൈവർ, നമ്മുടെ ഈ ഒരു നമ്മുടെ ബുയാനോ ഡ്രൈവർ എന്ന് പറയുന്നത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ടീഷർട്ടും അതേപോലെ ഒരു ഗ്രേ പാൻറ്റും അതേപോലെ ഒരു ഗ്രേ ഷൂ, ഗ്രേ വിത്ത് വൈറ്റ് അടിയിലായിട്ട് വൈറ്റ് ഷൂ ആയിട്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഹാറ്റും അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് മാസ്കുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫ്രീക്കൻ ചേട്ടന് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു റെഡ് പാൻറ്റും അതേപോലെ ഒരു കോട്ടും സൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ്, ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ്, ബ്ലാക്ക് മാസ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഒരു അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ അവിടെ ഫീമെയിൽ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗ്രേ പാൻറ്റും ഒരു ബ്ലാക്ക് വിത്ത് വൈറ്റ് ഡോട്ടുള്ള ഒരു ഡ്രസ്സാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പ്ലീസ് ഇനി നമുക്ക് ഇതിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മാപ്പിൽ നിങ്ങൾ ജസ്റ്റ് ഫ്രീ മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം സുരഭ്യ ടു മെലാങ് മോഡ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ കൊമ്പൻ ധാരാവി, അതായത് നമ്മുടെ കൊമ്പൻ്റെ ഷെഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കൊമ്പൻ ബസ്സിൻ്റെ ധാരാവി എന്ന് പറഞ്ഞൊരു ഷെഡ്. അപ്പോൾ ഈയൊരു ഷെഡ് നിങ്ങൾക്ക് ഈയൊരു ട്രാഫിക് മോഡ് ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സുരഭ്യ ടു മെലാങ് എന്ന് പറഞ്ഞൊരു മാപ്പ് മോഡ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഗോ കൊടുക്കുക. അപ്പോൾ ഇത്രയാണ്, ഏതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്, ബസ് മോഡ് കേരള ട്രാഫിക് V6 എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റോഡിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും അത്രക്കും യൂറോ ട്രക്ക് സിമുലേറ്റർ 2 പോലത്തെ അതിന് സമാനമായ ഹൈ ഗ്രാഫിക്സിലുള്ള ഒരു ട്രാഫിക് മോഡാണ് നമ്മുടെ V6 ട്രാഫിക് മോഡ് നമ്മുടെ സ്വന്തം ടീം KBR ഇറക്കിയിട്ടുള്ളതെന്ന് പറയുന്നത്. നമ്മുടെ ടീം KBR നമ്മുടെ ബസ് ഇട്ടില്ല, കാരണം എത്രയോ ട്രാഫിക് മോഡ്സ്, എത്രയോ അടിപൊളി വേറെ റിയലിസ്റ്റിക്കായ ട്രാഫിക് മോഡൊക്കെ റിലീസ് ചെയ്തത് നമ്മുടെ ടീം KBR ആണ്. അപ്പോൾ പിന്നെ പറയാനുള്ളത് നമ്മുടെ ബസ് ഇട്ടിൻ്റെ മുകളിൽ ലിവറി കാറ്റിയ KSRTC ആയിരുന്നു ഇത്രയാണ് പോയിക്കൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ KSRTC മോഡ് ട്രാഫിക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമായിരിക്കും KSRTC അതേ രൂപത്തിലുള്ള ഈ ഒരു മോഡ് ട്രാഫിക്കാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ വേറൊരു ബസ് കാണാമായിരിക്കും കേരള സ്റ്റേറ്റ് RTC, അതും ഒക്കെ മോഡ്, അതായത്
നമ്മുടെ മോഡ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ട്രാഫിക് ഉള്ളതെന്ന് പറയുന്നത്. മോഡ് മൾട്ടിപ്ലെയർ അല്ല, മോഡ് ട്രാഫിക്കാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് പ്രൈവറ്റ് ബസ്സും കാര്യങ്ങളൊക്കെ കാണാമായിരിക്കും. പ്രൈവറ്റ് ബസ്സും അതേപോലെ പ്രൈവറ്റ് ബസ് മോഡിൻ്റെ യൂസ് ചെയ്താണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ട്രാഫിക് മോഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. കാരണം അത്രക്കൊരു അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അതേപോലെ ജെറ്റ് ബസ്സിൽ അപ്ഗ്രേഡ് വരുത്തിയെന്ന് പറയുന്നുണ്ടെങ്കിൽ അടിയിലായിട്ട് മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിലെ ക്യാബിൻ ഫീൽ എന്ന് പറഞ്ഞാൽ അത്രക്കും വേറെ ലെവൽ മരണ മാസ ക്യാബിനാണ് ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ അവിടെ ബാക്കിൽ ഒരു ഏണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ബാക്കിൽ ഒരു ഈ ഒരു ലിവറി ആഡ് ചെയ്താൽ മാത്രമേ കുറച്ചുള്ളൂ. നിങ്ങൾക്ക് രസം വരണമെങ്കിൽ ഈ ഒരു ലിവറി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, കാരണം ലിവറിയും കൂടി ഒന്ന് ആഡ് ചെയ്യുമ്പോൾ അത്രക്കും ഒരു അടിപൊളി രസം വരും, അതാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ലിവറിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ബസ്സെടുത്ത് നമുക്ക് എന്തായാലും പോവാം. എന്തായാലും ഒരു അടിപൊളിയാണ് ഈ ഒരു ട്രാഫിക് മോഡെന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ട്രാഫിക് മോഡിൽ പിന്നെ നമ്മളൊക്കെ പറയുകയാണെങ്കിൽ എല്ലാ ബസ്സുകളും നമ്മുടെ മോഡ്സ് യൂസ് ചെയ്തിട്ടാണ്, മോഡ് ട്രാഫിക്കാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആകാശമൊക്കെ അടിപൊളിയായിട്ടുള്ള ഗ്രാഫിക്സും കാര്യങ്ങളാണ് അവർ നൽകിയിട്ടുള്ളത്. നമ്മുടെ ടീം KBR ബസ് പ്ലേയേഴ്സിന് വേണ്ടി ഇതുവരെ ഇറക്കിയ കേരള ട്രാഫിക്കും അതേപോലെ ഇന്ത്യൻ ട്രാഫിക്കും ഏത് ട്രാഫിക് മോഡ് നോക്കിയാലും കാരണം അത്രയും പെർഫെക്ഷനോടെ ചെയ്യുന്ന ഒരു ടീമാണ് ടീം KBR എന്ന് പറയുന്നത്. KBR ഇതുവരെ റിലീസ് ചെയ്ത എല്ലാ മാപ്പ് മോഡ്സും, സോറി മാപ്പ് മോഡ്സ് അല്ല, എല്ലാ ട്രാഫിക് മോഡ്സും അത്രക്കും പവറോടെയാണ് റിലീസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. ഇത് റിലീസ് ആയത് ഇന്നലെ രാത്രി 7:30 ഓക്കെ നമ്മുടെ പ്രീമിയർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈസ് എന്തായാലും ഒരടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഒരടിപൊളി ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ട്രാഫിക് മോഡ് പല കൂട്ടുകാരും എൻ്റെ വാട്സപ്പിലും ടെലിഗ്രാം ചാനലിലും ടെലിഗ്രാമിലും അതേപോലെ പല സ്ഥലങ്ങളിലായി കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചു, ബ്രോ ട്രാഫിക് സിസ്റ്റം എങ്ങനെ ആഡ് ചെയ്യാം, ബ്രോ ട്രാഫിക് മോഡ് എങ്ങനെ ആഡ് ചെയ്യാം, ട്രാഫിക് സിസ്റ്റങ്ങൾ ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ, അല്ലെങ്കിൽ ട്രാഫിക് മോഡ് എങ്ങനെ ആഡ് ചെയ്യുന്ന അറിയില്ല ബ്രോ എന്ന് പറയാമോ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഏകദേശം 5 November വീഡിയോ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത് ട്രാഫിക് മോഡ് ആഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്ത്, ഓക്കെ, ഇന്ന് വെച്ചാൽ ലേറ്റായി പോയി, കാരണം നമ്മുടെ സീരീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റായി പോയത്. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും ഇനി പറയണം, നമ്മുടെ സീരീസും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്, കാരണം നമ്മുടെ സ്കൂളൊക്കെ ഓപ്പൺ ആകാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ശനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മോഡിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്, ഈ ഒരു ട്രാഫിക് മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാതിരിക്കും മഴ പെയ്യുമ്പോഴൊക്കെ റോഡൊക്കെ ഈ ഒരു തടങ്ങലും മഴ ഇങ്ങനെ ഒഴിച്ചു പോകുന്നതും അത്രക്കൊരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു 4K ഗ്രാഫിക്സാണ് നമ്മുടെ ടീം KBR കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. നമ്മുടെ ETS 2 ലെവൽ ട്രാഫിക് മോഡാണ് ഈ ഒരു മോഡിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. എന്തായാലും ഒരു അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ എന്താ പറയുക, ഈ ഒരു ബസ്സിൻ്റെ ഈ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ക്യാബിനൊക്കെ മൊത്തത്തിൽ തന്നെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മുകളിൽ എക്സ്ട്രാ നമ്മൾ എക്സ്ട്രാ ലൈറ്റ് വെക്കുന്നതിനുപരി മുകളിൽ വേറെയും കുറച്ച് റെഡ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാഫിക്കിനോട് പലയാൾക്കും നമ്മുടെ ടീം KBR കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്ത ഒരു കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എങ്ങനെ ട്രാഫിക് മോഡ് ഡൗൺലോഡ് ചെയ്യാമെന്നും അതേപോലെ ആഡ് ചെയ്യാമെന്നും ഈ ഒരു വീഡിയോ പറയുന്നുണ്ട്. നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും ട്രാഫിക് മോഡ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന്. ബട്ട് അതിലൊക്കെ എന്താ പറയുക, നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാഫിക് മോഡ് വർക്കാവാറില്ല. എന്താ പറയുക, യുവർ OBB മിസ്സിങ് അല്ലെങ്കിൽ ഡൗൺലോഡ് OBB അങ്ങനെയൊക്കെയാണ് പല ആൾക്കും വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഡീറ്റെയിൽഡ് റിവ്യൂ നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ പോയതാണ് ഇവിടെ കേരളത്തിൽ അതേ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെയാണ് പോയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ട്രാഫിക് മോഡ്സും ഇതേപോലെ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ട്രാഫിക് മോഡ് ആഡ് ചെയ്യാം, അതേപോലെ എങ്ങനെ ട്രാഫിക് മോഡ് നമ്മുടെ ടീം KBR ട്രാഫിക് മോഡ്സൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ട്രാഫിക് മോഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ വന്നിട്ടില്ലെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഈ ഒരു ഓട്ടോ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ജസ്റ്റ് ഒന്ന് ക്യാമറ മാറ്റിയിട്ട് കാണിച്ചാൽ നമ്മുടെ ഓട്ടോ ഓടിക്കുന്ന ഒരാളുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കറക്റ്റ് അതേപോലെ തന്നെ ഒരാൾ ഓട്ടോൻ്റെ സംഭവത്തിലൊക്കെ പിടിച്ച് ഓടിക്കുന്ന ഈ ഒരു ഫീലിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ട്രാഫിക് മോഡ് അത്രയും എഫേർട്ട് എടുത്തിട്ട് എത്ര മാസം കൊണ്ടാണ് അവർ നമ്മുടെ ടീം KBR ഈ ഒരു ട്രാഫിക് മോഡ് റിലീസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. എന്തായാലും ഒരടിപൊളി ട്രാഫിക് മോഡാണ് നമ്മുടെ ടീം KBR
ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് പിന്നെ ഈ ഒരു ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വയലറ്റ് സീറ്റും കാര്യങ്ങളാണ് ഈ ഒരു ഓട്ടോയിനുള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. റോഡ് ടു 400 സബ്സ്ക്രൈബേഴ്സാണ്, 400 സബ്സ്ക്രൈബേഴ്സിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 359 അങ്ങനെയായിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബർ റേഞ്ച് ഉള്ളതെന്ന് പറയുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, നമുക്ക് വൈകാതെ തന്നെ 400 എത്താം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് പിന്നെ ഇതിൽ പറയാനുള്ളത്, നമ്മുടെ 400 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മുടെ ഒരു ട്രാവലർ മോഡിൻ്റെ ഒഫീഷ്യൽ ലിവറി, അതായത് താടിക്കാരൻ ഒഫീഷ്യൽ ലിവറി എന്ന് പറഞ്ഞ ഒരു ലിവറി റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പോയിസ് ഇതാണ് നമ്മുടെ ക്യാബിൻ ഫീലും കാര്യങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കാരണം അത്ര അടിപൊളിയായിട്ടാണ് ഈ ഒരു ക്യാബിനും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. എന്തായാലും ഒരു അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവർക്കൊരു പീക്ക് ഷോട്ട് ഔട്ട് അറിയിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കാരണം അത്രയും ക്കാ ക്ലിയർ ഓടിയാണ് ഇൻറ്റീരിയറൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു 4K ഗ്രാഫിക്സ് രീതിയിലൊക്കെ അവർ നൽകിയിട്ടുണ്ട്. അവർക്ക് ചെയ്യാവുന്നതിന് മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം അത്രക്കും അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും, അതിൻ്റെ ഒരു പക്ക ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഓക്കെ, വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ടെങ്കിൽ 4K ഗ്രാഫിക്സ് ഉണ്ട്, യൂറോട്ടക് സിമുലേറ്റർ 2. ഓക്കെ, PC ഗെയിമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അധികം ആൾക്കാർക്കും അറിയായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ യൂറോട്രക് സിമുലേറ്റർ 2 അല്ലെങ്കിൽ ETS 2 ഗെയിം പ്ലേ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് അതിൻ്റെ ഒരു ഗ്രാഫിക്സ്, അതിനേക്കാളും ഗ്രാഫിക്സ് ഒക്കെ ഈ ഒരു ഗ്രാഫിക് മോഡിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് ETS 2 ആൻഡ്രോയിഡിൽ ETS 2 ഇറങ്ങണമെന്നൊന്നുമില്ല. ETS 2 ആൻഡ്രോയിഡിൽ അതിനോട്ടിന് വലിയ കാര്യമൊന്നുമില്ല. അതുക്കും മേലായിട്ട് നമ്മുടെ KBR അടിപൊളി മോഡുമായി നമ്മുടെ ട്രാഫിക് മോഡൊക്കെ റിലീസ് ചെയ്യും. ഇനി നമ്മൾ സുരഭി ആറ്റും വരാഞ്ഞ്, ഞാനിപ്പോൾ വന്ന റൂട്ടിൽ തന്നെ നിങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ ബാങ്ക്സ് ഗ്യാരേജിൻ്റെ ഒക്കെ ഈ ഒരു ബാങ്ക്സ് ഹൗസ് പ്ലസ് ഗ്യാരേജ് മോഡിൻ്റെ വീഡിയോയിൽ തന്നിട്ടുണ്ട് റൂട്ട്. ഈ ഒരു റൂട്ടിൽ നിങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ ധാരാവി, അതായത് നമ്മുടെ ധാരാവി ഇവിടെയുണ്ട്, നമ്മുടെ ധാരാവി കൊമ്പൻ്റെ ഷെഡ്. ഷെഡും ഗ്യാരേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകതയും കാര്യങ്ങളും പറയുന്നത്. ഇത്രയും അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ടാ റിവേഴ്സ് എടുത്തൊന്ന് എത്താം അവിടെ. അപ്പോൾ ഈ ഒരു ലിവറിയുടെ ലിങ്ക് എന്നുകൂടി പറയുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, എന്തായാലും ഒന്ന് ആഡ് ചെയ്ത് കളിച്ചു നോക്കുക, കാരണം ലിവറി വേറെ ലെവലാണ്. ഓക്കെ, അപ്പോൾ ഈ ഇവിടെയായിട്ട് ധാരാവിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രാ ബസ്സും കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മൾട്ടിപ്ലെയറൊക്കെ കളിക്കുമ്പോൾ ഈ ഒരു ട്രാഫിക് മോഡ് ആഡ് ചെയ്ത കൂട്ടുകാരാണ് നിങ്ങളുടെ മൾട്ടിപ്ലെയർ കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് നിർത്തിയിട്ടിട്ടൊക്കെ കളിക്കാൻ പറ്റുന്നതാണ്. അതാണ് ഇതിൻ്റെ വേറൊരു ഉപകാരം കാര്യങ്ങളെന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു മൾട്ടിപ്ലെയർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നൊക്കെ ആണെങ്കിൽ നമുക്ക് കൊമ്പൻ്റെ ലിവറിയൊക്കെ ഇട്ടിട്ട് കൊമ്പൻ ധാരാവിലേക്ക് പോകുന്ന രീതിയിൽ കുറേ ബസ്സൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ മേക്ക് ചെയ്യാം. കണ്ടൻറ്റ് മേക്കേഴ്സിനൊക്കെ നമ്മുടെ ബസ്സിൻ്റെ സൈക്കോസ് ഒക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതൊക്കെ. എന്തായാലും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പെട്രോൾ പമ്പിലെ സൗണ്ട്, അതായത് ഇത്ര കാലം നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഡീസൽ എന്ന് വെച്ചാണത് പോരാളിയ എന്ന് പറഞ്ഞത് നമ്മുടെ പെർഫെക്റ്റ് ഒക്കെ ഡയലോഗായിരുന്നു വന്നത്. പക്ഷേ ഇപ്രാവശ്യം വേറൊരു ഡയലോഗാണ്. നമ്മുടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ കേൾപ്പിച്ചുതരാം. ഓക്കെ, ഇതായാലും നമുക്ക് ഫുൾ ടാങ്ക് രജിസ്റ്ററും പെട്രോളും കാര്യങ്ങളൊക്കെ ഒന്ന് അടിക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് അടിച്ച് നിർത്താം. അതേപോലെ തന്നെ ഇതിൻ്റെ ഹോൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കേൾക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, വോയിസ് എന്തായാലും നമ്മുടെ പെട്രോൾ പമ്പിലുള്ള ഈ ഒരു സൗണ്ട് നിങ്ങൾ കേട്ടിട്ടോ. ഓക്കെ വോയിസ്, ഇനി ഈ ഒരു മൂഡിനെ കുറിച്ച് ബാക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടിട്ടു. ഓക്കെ, ഡീസൽ ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ.
അപ്പോൾ ഗൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൊത്തത്തിൽ മാറിയിട്ടുണ്ട് നമ്മുടെ ടീം കെ വി ആറിൻ്റെ കേരള V6 ട്രാഫിക് മോഡ് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു അടിപൊളി ട്രാഫിക് മോഡാണ് നമ്മുടെ ടീം കെ വി ആർ റിലീസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും ഒരു അടിപൊളിയായിട്ടാണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ സെർവോന്നുള്ളവർക്ക് സെർവോന്നാണുള്ളത്. ഓക്കെ, പിന്നെ ഇന്ത്യൻ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സെർവോ എന്നുള്ള ഒരു ഇന്ത്യൻ ഓയിലുണ്ട്. ഈ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ട്രാഫിക് മോഡിൽ വന്നിട്ടുള്ളത്. അടുത്ത വേറെ ഒരു സംഭവം കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം പെട്രോൾ അടിച്ച് ഒന്നുകൂടി അടിക്കാൻ പറ്റും നോക്കിയതാണ്. ബഗ്ഗോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ സിനിമകൾക്ക് എന്താ പറയുക, കുറേ അപ്പോൾ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയൊരു ഇൻറ്റീരിയർ ഡ്രൈവിങ്ങും കാര്യങ്ങളും നോക്കാം. ഇൻറ്റീരിയർ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാബിൻ ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ടാണ് അവർ നൽകിയിട്ടുള്ളത്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു സെക്ഷൻ ബ്ലാക്ക് വിത്ത് റെഡാണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ കെ വി ആറിൻ്റെ ലോഗോവും നമ്മുടെ ടീം കെ വി ആറിൻ്റെ ലോഗോവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, നല്ല ഗ്രാഫിക്സാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം ഓരോ ബിൽഡിങ്ങിനും ഗ്രാഫിക്സ് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ കേരള V6 ആണ് ഇപ്പോൾ റിലീസായത്. ഇനി കേരള V7 V8 ഒക്കെ റിലീസ് ആകുമ്പോഴത്തേക്ക് ഇതിന് കൂടുതൽ പ്രതീക്ഷിക്കാം. ഓക്കെ, എന്നാൽ ഇപ്പോൾ തന്നെ അടിപൊളിയായിട്ടാണ് അവർ ഈ ഒരു ഗ്രാഫിക് മോഡ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും പിന്നെ ജെപ്പസിന് കുറച്ചുകൂടി സ്പീഡ് കൂടിയ പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, മുമ്പിൽ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ചെറിയൊരു കരിമ്പളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ മുകളിൽ ഒരു എന്താ പറയുക, ഒരു ഏണിയും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് കാണാനുള്ള ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒറ്റ നോട്ടത്തിൽ കണ്ട നമ്മുടെ യൂറോ ട്രക്ക് സിമുലേറ്റർ ഫീൽ കളിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്ന യൂറോ ട്രക്ക് സിമുലേറ്റർ ഫീൽ തന്നെ കാരണം VTS2 കാളി ഗ്രാഫിക്സ് ആണ് കൂടുതലുള്ളത്. കാരണം നമ്മുടെ ടീം ചെയ്യുകയാണ് ഒരു ട്രാഫിക് മോഡ് ഇറക്കുമ്പോൾ അത്രയ്ക്കും ഹൈ ഗ്രാഫിക്സ് ആണ് ഇത്രയാലും ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ഒരു അടിപൊളി ട്രാഫിക് മോഡാണ് ഈ ട്രാഫിക് മോഡ്. ഡിഎംസ് എന്ന് പറയുന്നത് 2 GB ആണെങ്കിലും ആണോ. ഓക്കെ, എന്തായാലും ഒരു അടിപൊളി ട്രാഫിക് മോഡാണ്. എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കുക. ഓക്കെ, ഒരു ട്രാഫിക് മോഡിൻ്റെ പാസ്വേഡോ കാര്യങ്ങളൊന്നും ഇല്ല. പാസ്വേഡൊന്നും ഇല്ലാത്തൊരു ഫയലാണ്, സിപ്പ് ഫയലാണ്. അപ്പോൾ ഇതൊന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ആഡ് ചെയ്യാം. ഫുള്ളി വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ പറയുന്നുണ്ട്. വീഡിയോ ഞാൻ കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറോട്ട് 400 സബ്സ്ക്രൈബ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ റോഡ് ഇവിടെ ബ്ലോക്കാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒന്ന് റിവേഴ്സ് എടുക്കാം. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് റിവേഴ്സ് അടിച്ചിട്ട് പോവാം. ഗൈസ് മൊത്തം ട്രാഫിക് ബ്ലോക്കായിട്ടുണ്ട്. നമുക്ക് റിവേഴ്സ് ഓരോ വണ്ടിയിലൊക്കെ തട്ടിത്തട്ടി പൊട്ടിച്ചിട്ട് വേണം റിവേഴ്സ് എടുക്കാം. കാരണം മൊത്തം ട്രാഫിക് ബ്ലോക്ക് ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കാരണം മൊത്തത്തിൽ ട്രാഫിക് ബ്ലോക്ക് ആയിട്ടുണ്ട്. അല്ലാണ്ട് വേറെ വഴി നമുക്ക് എന്തായാലും ഇവിടുന്ന് ബാക്ക് റിവേഴ്സ് അടിച്ച് ഇവിടുന്ന് പിടിച്ചിട്ട് പോവാം. ഓക്കെ, ഗൈസ് ഒരു ബൈക്കിന് ചെറുതായ തട്ടി ഇറസിനും കാര്യങ്ങളൊന്നും ഇല്ല. ഏതായാലും നമുക്ക് വണ്ടി എടുക്കാം. ഓക്കെ, ഇവിടെ 2-3 ലോറിയും കാര്യങ്ങളൊക്കെ തട്ടിത്തട്ടി പോവുകയാണ്. കാരണം അല്ലാതെ നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ നടക്കാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, എന്തായാലും ഒരു അടിപൊളിയായിട്ടാണ് അവർ ജെറ്റ് ബസ്സിൻ്റെ ഇൻറ്റീരിയറും ക്യാബിൻ ഫീലും ഒക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. വേറെ ലെവലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡ്രാഫിക് മോഡ് ആഡ് ചെയ്യണം. നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് സ്റ്റിയറിങ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അശോക് ലെയ്ലാൻഡിൻ്റെ സ്റ്റിയറിങ് കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ ഇടക്ക് സൗണ്ടിൻ്റെ ഒരു മോഡലേക്കും താഴേക്കും പോകുന്ന ചെറിയൊരു പിച്ചിൻ്റെ വ്യത്യാസമുണ്ട്. അത് എഡിറ്റിങ്ങുള്ള ഒരു പ്രോബ്ലമാണ്, എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് എന്താ പറയുക, ഹൈ ഗ്രാഫിക്സ് ആക്കി ഇട്ടിട്ടുണ്ട് അവരെന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് ഫുൾ ബ്രൈറ്റ്നസ് ഫുള്ളിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും വേറെ നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത്, നിങ്ങൾ നമ്മുടെ ഹോണൊക്കെ ഇപ്പോൾ കേട്ടിട്ടുണ്ട്. ആ 3 ഹോൺസും എന്ന് പറയുന്നതാണ്, 3-4 ഹോൺസും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു അടിപൊളിയായിട്ടാണ് ഈ ഒരു ട്രാഫിക് മോഡ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ വേണ്ടിയിട്ട് അത്രക്കും ഗ്രാഫിക്സാണ്. നോക്കൂ, നിങ്ങൾ പുല്ലും അതേപോലെ നമ്മുടെ സൈഡിലുള്ള ചെടികളൊക്കെ നോക്കിയാൽ മനസ്സിലാവും അത്രയ്ക്കും ഗ്രാഫിക്സാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പോയിസ് നമ്മുടെ വഴിയുടെ നിന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് റിവേഴ്സ് എടുക്കാം. ഓക്കെ, മൊത്തം ട്രാഫിക്കായോ ഗൈസ്? ട്രാഫിക് ആവാൻ സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് റിവേഴ്സ് എടുത്ത് പോവാം. ഓക്കെ, പോയിസ് നമ്മൾ റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങളിതിൽ വേറെ കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു ടാങ്കറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓട്ടോറിക്ഷ കേരളയുടെ മറ്റേ ബ്ലാക്കും യെല്ലോവും കളറുള്ള തന്നെ ഓട്ടോറിക്ഷ ഈ ഒരു ട്രാഫിക് മോഡിൽ വന്നിട്ടുള്ളതെന്നാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഇതിൽ നല്ല കാര്യമായിട്ട് തോന്നിയത് സാധാരണ നമ്മുടെ ട്രാഫിക് മോഡ്സിൽ പ്രൈവറ്റ് ബസ്സായ പ്രൈവറ്റ് ബസ്സും കൊമ്പനും ജയ്ഗുരുവും എല്ലാ വെഹിക്കിൾസും ആയാലും നമ്മുടെ ജെറ്റ് ബസ്സിൻ്റെ കൊണ്ട് ലിവറി കാറ്റിയ ഒരു മോഡലായിരുന്നു ഇതുവരെ വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. ബട്ട് ഇപ്പോൾ മോഡാണ് അതിനുപകരം മോഡാണ് ട്രാഫിക് മോഡായി വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു മാപ്പ് മോഡായി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാപ്പ് മോഡല്ല വേറൊരു മാപ്പിൽ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പോവാം. ബുട്ടങ്ങി ടു പെടാങ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ ഗോ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? കേരള ട്രാഫിക് ബസ്സിറ്റ് V3.6.1 ബസ്സിറ്റ് മോഡ് OBB KL ട്രാഫിക് V6 KBR എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ടീം KBR അതുപോലെ അവരുടെ സൈറ്റിൻ്റെ ലിങ്കൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഒരു അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ പറയാനുണ്ടെന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു മാപ്പ് ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കുറച്ചുകൂടി ഗ്രാഫിക്സിൻ്റെ സംഭവമൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാമായിരിക്കും ഈ ഒരു റോഡൊക്കെ റോഡും ഈ ഒരു വൈറ്റ് ലൈനൊക്കെ അടിപൊളിയായിട്ടാണ് അവർ ട്രാഫിക്കും കാര്യങ്ങളും അടിപൊളിയായിട്ടാണ് ഈ ഒരു ട്രാഫിക് മോഡിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. എന്തായാലും അതേപോലെ നമുക്ക് KSRTC അവിടെ നമ്മുടെ കൊമ്പമ്പസൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയാൽ മനസ്സിലാവും മോഡ് ഉപയോഗിച്ചിട്ടുള്ള വെഹിക്കിൾസാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ അവിടെ ഒരു പ്രൈവറ്റ് ബസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമായിരിക്കും. ഓക്കെ, പിന്നെ ഇതാണ് ഇതിൻ്റെ ക്യാബിനും കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലൈവറി എങ്ങനെ 4K ആഡ് ചെയ്യുക എന്നുള്ള വീഡിയോ വേണേൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മളിതിൽ പറയുകയാണ് കുറേ ഓക്കെ കൂടുന്നുണ്ട്. ഓക്കെ, കുറേ പ്രശ്നമായി നമ്മൾ ഓക്കെ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയറൊക്കെ മൊത്തം ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. വേറെ കാര്യം എന്ന് പറയുന്നത് ഇൻറ്റീരിയറിൽ ഉള്ളിൽ നമ്മളെ ഡ്രൈവറിൻ്റെ ഈ ഒരു സെക്ഷൻ്റെ വൈറ്റ് കളറും അതിൻ്റെ അപ്പുറത്ത് ഒരു റോസ് കളറുമാണ് അവർ നൽകിയിട്ടുള്ളതെന്ന് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു ഗ്രാഫിക്സൊക്കെ നിങ്ങൾക്ക് ആകാശമൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ആകാശവും മരങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഒരു അടിപൊളി ഗ്രാഫിക്സാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. എന്നാലും ഈ ഒരു വീഡിയോ ഇവിടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 10 ലൈക്കാണ്. നമ്മൾ 100 അല്ലെങ്കിൽ 90 അത്ര ഒന്നും ലൈക്ക് ചോദിക്കുന്നില്ല, വെറും 10 ലൈക്സാണ് ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പോയിസ് എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഒക്കെ ഏതാ ഗ്രാഫിക്സ് ഒക്കെ ഹൈലി എന്താ പറയുക VTS2 ഒക്കെ തോറ്റുപോകുന്ന രീതിയിലുള്ളൊരു ഗ്രാഫിക്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. ETS2 ഒക്കെ 4K ഗ്രാഫിക്സും അതേപോലെ ETS2 ട്രാഫിക് മോഡ് ഫോർ ബസ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ട്രാഫിക് മോഡ്സ് റിലീസായിട്ടുണ്ട്. ബട്ട് അതിന് 90 നമ്മൾ റിവേഴ്സ് എടുക്കുന്നത് ഹോണിൻ്റെയൊക്കെ സൗണ്ട് ഒരു രസമില്ലാത്തൊരു വടക്ക് സൗണ്ടാണ്. പക്ഷേ ഇതിൻ്റെ എന്ന് വെച്ചാൽ ETS2 ലെവലെ ഗ്രാഫിക്സും ഉണ്ട്, നല്ല സൗണ്ടുമാണ്, നല്ല റിവേഴ്സ് സൗണ്ടാണ്, നല്ല ഫോണാണ്, എല്ലാം നല്ലതാണ്. ഓക്കെ, പിന്നെ സൈഡിലായിട്ടൊക്കെ വാഴകളാണ്, മരങ്ങൾക്ക് ഓരോ വാഴകളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർസിനൊന്നും വലിയ മാറ്റമില്ല, ബസ്സുകൾ അതേപോലെ ടാങ്കർ ലോറി ബൈക്കുകളൊക്കെ കളറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളാണ് ഈ ഒരു ട്രാഫിക് മോഡിൽ വന്നിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രാത്രിയത്തെ ഫീലൊക്കെ നിങ്ങൾ കുറച്ച് മുമ്പ് മഴ പെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇത്രയാണ് ഈ ഒരു ട്രാഫിക് മോഡിൽ നമുക്ക് കാണാനുള്ളതെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പോസ്റ്റേഴ്സൊക്കെ പഴയ സിനിമയുടെ പോസ്റ്റേഴ്സൊക്കെ മാറി പുതിയ സിനിമയുടെ പോസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട്, അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എല്ലാത്തിനും കുറച്ചുകൂടി കളർ കൊടുത്തിട്ടുണ്ട്, കുറച്ച് കളർഫുള്ളാക്കിയിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലൂ പ്രൈവറ്റ് ബസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു പ്രൈവറ്റ് ബസ് മോഡേൺ പ്രൈവറ്റ് ബസ്സാണ്, ഇങ്ങനെയൊക്കെ ആണ് അവർ ഈ ഒരു ട്രാഫിക് മോഡ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, റോഡ് ടു 400 സബ്സ്ക്രൈബേഴ്സാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അടിച്ചുപിടിച്ചാൽ ഞാൻ നല്ല കിടുക്കാ ചെടികളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് കുറേയൊക്കെ പറഞ്ഞു എന്നുണ്ട്, ക്ഷമിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ബസ്സിഡ് കളിക്കുന്ന ബസ്സിഡിനെ ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ വീഡിയോസ് ആയാലും ബസ്സിഡിൻ്റെ വീഡിയോസ് ആയാലും കാണുന്ന കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മുടെ ഏകദേശം കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ബസ്സിഡ് കാണേണ്ട വീഡിയോസ് കാണുന്ന പല ആൾക്കാരുണ്ട്. പല ആൾക്കാരും വിചാരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ ഫയറിന് മാത്രമാണ് കമ്മ്യൂണിറ്റി എന്നാണ്, പക്ഷേ ബസ്സിഡിന് വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയാൽ ഇതാ ഈ ഒരു വെബ്സൈറ്റ് കാര്യം ഡിസ്ക്രിപ്ഷൻ, ഞാൻ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ
ഹോസ്പിറ്റലിലെ ഒരു ടീം കെ ബി ആർ കമ്മ്യൂണിറ്റി എന്നിട്ട് ഒരു ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഫോർ ബസ്റ്റഡ് പ്ലെയേഴ്സ് എന്നിട്ട് ഇങ്ങനെ കുറേ കാണും. നിങ്ങൾക്ക് ഈ ലൈറ്റ് വർക്കും അതേപോലെ ഈ മോഡിഫൈഡ് ബസ്സും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ച സംഭവമാണ് വേണമെങ്കിൽ ഒന്നാമത്തെ ലിങ്ക് കൊടുക്കുക. സിംഗിൾ ഡോറാണ് ഒറ്റ ഡോർ മാത്രം തുറക്കുന്നതാണ് വേണ്ടെങ്കിൽ രണ്ടാമത്തെ ലിങ്ക് കൊടുക്കുക. പിന്നെ നോർമൽ സാധാ ഒന്നും ഒരു മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത സാധാ ബസ് ട്രാഫിക് മോഡാണ് വേണ്ടെങ്കിൽ മൂന്നാമത്തെ ലിങ്ക് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒന്നാമത്തെ ലിങ്കാണ് തോന്നുന്നത്, കാരണം നമുക്ക് ലൈറ്റ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഇത് വരും, ഇട്ടി എസ് ടുവിൻ്റെ ഒക്കെ ഇത് പവർ വരും. ഓക്കെ, ഇവിടെ തന്നെ ഫസ്റ്റ് ലിങ്കാണ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഇന്ന് സെക്കൻഡ് ലിങ്കായാലും തേർഡ് ലിങ്കായാലും ഒരേപോലെ തന്നെയാണ് ഡൗൺലോഡിങ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പ്ലസ് യൂസേഴ്സിന് വേണ്ടി വേറെയുമുണ്ട്. ഓക്കെ, പിന്നെ ആദ്യത്തെ ലിങ്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആദ്യത്തെ ലിങ്കിൻ്റെ ഈ ഒരു കറുത്ത ലിങ്കിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഷെയർ മോഡ്സ് എന്നിട്ടിങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക്, അതിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. വേറൊരു പേജിലേക്ക് പോകുമ്പോൾ ബാക്ക് അടിക്കുക വെള്ള കളർ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ 10 ആകുമ്പോൾ വേറൊരു പേജിലേക്ക് പോകും, നിങ്ങൾക്കിപ്പോൾ കാണാം. ഇതാ വേറൊരു പേജിലേക്ക് പോയിട്ടോ എന്നോട് ബാക്ക് അടിക്കുക. എന്നിട്ട് കുറച്ച് നേരം നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. കുറച്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്താൽ ഡൗൺലോഡ് എന്ന് ചോദിക്കുക. അപ്പോൾ ഡൗൺലോഡ് കൊടുക്കുക, അതോ ചോദിച്ചില്ലെങ്കിൽ താനെ ഡൗൺലോഡ് ആവും. ഇങ്ങനെ ഡൗൺലോഡായി വരുന്ന കാണാം. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ സെൻഡാച്ചിവർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ഡൗൺലോഡ് ഫോൾഡർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇവിടെ കാണാം ബസ്ഡിൻ്റെ ഈ ഒരു സംഭവം, അവിടെ തൊട്ട് എക്സ്ട്രാക്ട് ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സ്ട്രാക്റ്റ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാമായിരിക്കും. ജസ്റ്റ് അതിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്റ്റ് ഹിയർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാക്റ്റ് ആയി വരും. വേഗം തന്നെ 100% ജസ്റ്റ് 100% ആകും വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എക്സ്ട്രാക്റ്റ് ഹിയർ ആയി കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ വരും. ജസ്റ്റ് അന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ആടെ ആ ഒരു മെയിൻ ഒ ബി ബി എന്നുള്ള ഈ ഒരു സംഭവത്തിൻ്റെ മോഡ് ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുക. അതിനുശേഷം കോപ്പിയോ കട്ടോ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഇപ്പോൾ കോപ്പിയാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കട്ടോ കോപ്പിയോ എന്തെങ്കിലും സെലക്ട് ചെയ്യാം, ഏത് സെലക്ട് ചെയ്താലും പ്രശ്നമില്ല. ഡൗൺലോഡ് പോവുക, ആൻഡ്രോയിഡ് പോവുക, ഒ ബി ബി എന്ന് കാണും, സെലക്ട് ചെയ്യുക. അതിനുശേഷം മാലിയോ ബസ്സിഡ് ടോറേഡ് അവിടെ കാണും. എന്നിട്ട് അവിടെ ഒരു കലണ്ടറിൻ്റെ ഐക്കൺ കാണാം, അതായത് പേസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അവിടെ ഒരു ഗ്രീൻ പേസ്റ്റ് ഓപ്ഷൻ കാണാം, അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെഡാച്ചുർ ആപ്പ് തന്നെ മാക്സിമം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പ്ലേ സ്റ്റോറിലുണ്ട്, സെഡാച്ചുർ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ ഈ ഒരു ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒ ബി ബി ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ അമർത്തി പിടിച്ച് റീനെയിം എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാമായിരിക്കും 2 എന്നുള്ളത്. ജസ്റ്റ് ആ ഒന്ന് ക്യാൻസൽ ചെയ്യുക. 2 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് തെറ്റടിക്കുക. ഒന്നുകൂടി കാണിക്കാൻ 2 എന്നുള്ള ഒന്നുകൂടി അവിടെ തെറ്റടിച്ചിട്ട് അവിടെ 1 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നാലും ഈ ഒരു ഒ ബി ബി വർക്കാവും. 1 ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാഫിക്കിങ്ങോട് ആഡായിട്ടുണ്ടാവും. അപ്പോൾ ഈ ചിത്രം ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയി കാണാം. സാങ്സ് ഗെയിമർ, ബൈ.